മിനിയേച്ചർ റെയിൽവേ സ്റ്റേഷൻ. മച്ചാനെ കണ്ടതിന്റെ സൂപ്പർ എക്സൈറ്റഡ് ആണ് ഞാൻ. ട്രെയിൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് വേണ്ടി ഒരു ട്രയൽ റൺ നടത്തിയതാണ്. കാണിച്ചു പറഞ്ഞു തന്നത് എല്ലാം സുനിൽ സാറാണ്. ട്രാക്ക് ഉണ്ടോ? അപ്പൊ ഇതാണ് പഴയ പാലം, ഇത് നമ്മുടെ റെയിൽവേയുടെ പുതിയ പാലമാണ്. ആ കാണുന്നത് ഒരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് ആണ്. പിന്നെ ഇനി ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നു, ഈ റെസ്റ്റോറന്റ് പുറകിലായിട്ടൊരു സംഭവമുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് വേളി ടൂറിസ്റ്റ് വില്ലേജിന്റെ ഫ്രണ്ടിലാണ്. ഇവിടുത്തെ മെയിൻ എൻട്രൻസ് ആണ് ഈ കാണുന്നത്. ഇവിടെ മൊത്തം പണി നടക്കുകയാണ്, പുതിയതായിട്ട് റിനോവേറ്റ് ചെയ്ത് അടിപൊളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ പാർക്കും മറ്റു കാര്യങ്ങളും എല്ലാം പുതുക്കി പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇവിടെ പുതിയ മിനിയേച്ചർ ട്രെയിൻ വന്നിട്ടുണ്ട്, അതാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. അപ്പോൾ അതും ഇവിടുത്തെ മൊത്തം മാറ്റങ്ങളും എല്ലാം ഉടനെ റീലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പുതിയ മിനിയേച്ചർ ട്രെയിന് നമുക്ക് എങ്ങനെയാണ് എന്നുള്ളതൊന്ന് കാണണം. അപ്പോൾ അതൊക്കെയാണ്, ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് എന്നുള്ളൊരു സംഭവം കൂടി നമുക്കൊന്ന് കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് അകത്ത് പോയി കാണാം. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ഫ്യൂസ് എച്ച് ഡി. ഞാനിപ്പോൾ ഉള്ളത് വേളി ടൂറിസ്റ്റ് വില്ലേജിൻ്റെ മുന്നിലാണ്. അതായത് അതേ, ഇത് കണ്ടില്ലേ, ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇത് എവിടെയാണ് സ്ഥലം എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകും. ഇവിടെ ഒരുപാട് പുതിയ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ വേളി ടൂറിസ്റ്റ് വില്ലേജിനകത്ത്. കുറേ മോഡിഫിക്കേഷനും അങ്ങനത്തെ പരിപാടികളെല്ലാം വന്നിട്ടുണ്ട്. അതായത് അതിൽ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മിനിയേച്ചർ ട്രെയിനാണ്. പിന്നെ അതുപോലെ എയർഫോഴ്സിൻ്റെ ഒരു ഫ്ലൈറ്റ് ഉണ്ട്, പിന്നെ ഫോട്ടോസ് എടുക്കാനുള്ള ഒരു ലോഞ്ച് ഉണ്ട്. അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ പുതിയതായിട്ട് വരുന്നു. പിന്നെ പാർക്ക് നവീകരിച്ച് കിടിലാക്കിയിട്ടുണ്ട്, പിള്ളേർക്കൊക്കെ പൊളിക്കാം ഇനി ഇവിടെ വന്നിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ നേരെ പോകുന്നത് ആദ്യം മിനിയേച്ചർ ട്രെയിനിൻ്റെ റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. അവിടെ പോയിട്ട് നമുക്ക് എന്താണ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വരാം. ഓക്കെ, അപ്പോൾ അതെ, ഇത് കണ്ടില്ലേ, മിനിയേച്ചർ റെയിൽവേ സ്റ്റേഷൻ. ഞാനിപ്പോൾ ഉള്ളത് മിനിയേച്ചർ റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലാണ്. അതെ, എൻ്റെ പുറകിൽ ഈ കാണുന്നതാണ് നമ്മുടെ മിനിയേച്ചർ ട്രെയിൻ. അതവിടെ ഇങ്ങനെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ റെസ്റ്റ് എടുക്കുകയാണ്. അപ്പോൾ ഇതിൽ കയറി ഒന്ന് യാത്ര ചെയ്യണം, അതാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഫ്യൂസ് എച്ച് ഡിയുടെ പ്രേക്ഷകർക്ക് നമ്മൾ എക്സ്ക്ലൂസീവായി കൊടുക്കുന്ന ഒരു വിഷ്വലാണ് ഈ ട്രെയിനിൽ കയറി യാത്ര ചെയ്യുക. കാരണം എന്നു വെച്ചാൽ ഇത് 20th ഓപ്പൺ ആവൂ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ നമുക്ക് വേണ്ടി ഇത് ഇന്ന് ഓടിക്കും, മിക്കവാറും നമ്മളിന്ന് ഇതിൽ കയറി ഒരു യാത്ര ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇവിടുത്തെ ഡെപ്യൂട്ടി ഡയറക്ടർ നമ്മുടെ സക്രിയ സാറുണ്ട്. അപ്പോൾ സാറുമായിട്ടൊന്ന് സംസാരിച്ചിട്ട് ഇതിൽ കയറി ഒന്ന് യാത്ര ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം. അപ്പോൾ നമുക്കൊന്ന് കയറി ഒന്ന് കണ്ടു നോക്കാം ട്രെയിൻ എങ്ങനെ ഉണ്ട്, ഇതിൻ്റെ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നുന്നുണ്ട്. കാരണം നല്ല സൂപ്പറായിട്ട് കറക്റ്റ് ഒരു ഒറിജിനൽ ട്രെയിൻ പോലില്ല, നമ്മൾ പഴയ ആവി എഞ്ചിൻ പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ കയറി ഒന്ന് യാത്ര ചെയ്യാം, പിന്നെ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഓക്കെ, വാ. അപ്പോൾ നമ്മുടെ ഒപ്പം ഇന്ന് സക്രിയ സാറുണ്ട്, ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ഡെപ്യൂട്ടി ഡയറക്ടറാണ് സാർ. അപ്പോൾ നമുക്ക് സാറിനോട് കുറച്ച് വിശേഷങ്ങൾ ചോദിക്കാം. സാർ നമസ്കാരം. നമസ്കാരം. നമസ്കാരം സാർ, എങ്ങനെയാണ്, എന്തൊക്കെയാണ് പുതിയ മാറ്റങ്ങൾ? പുതിയ മാറ്റങ്ങൾ പ്രധാനമായിട്ട് വരുന്നത് നമുക്ക് ഇവിടുത്തെ മിനിയേച്ചർ ട്രെയിനാണ്. അതിൻ്റെ പ്രധാന ആക്ടിവിറ്റീസ് പണ്ട് മുതലുള്ള ബോട്ടിങ്ങാണ്. പിന്നെ പുതിയ ശില്പങ്ങൾ, പുതിയ പഴയതാണെങ്കിലും എല്ലാം മോഡിഫൈ. പിന്നെ ഒരുപാട് ബ്യൂട്ടിഫിക്കേഷൻ ഉണ്ട്, ലാൻഡ്സ്കേപ്പിംഗ്. പിന്നെ നമുക്ക് പുതിയ ഒരു 3 സ്പീഡ് ബോട്ട് വന്നിട്ടുണ്ട്, പാസഞ്ചർ ബോട്ടുണ്ട്.
പിന്നെ അഞ്ച് ഫുഡ് കോർട്ടും അഞ്ച് കോഴിക്കര ഭാഗത്ത് അഞ്ച് ഫുഡ് കോർട്ട് വരുന്നുണ്ട്. പിന്നെ എയർഫോഴ്സിൻ്റെ ഒരു പുതിയ പ്ലെയിൻ വന്നിട്ടുണ്ട്. ഓക്കെ. പിന്നെ നമുക്ക് എല്ലാം സ്ട്രീറ്റ് ഫോട്ടോസ് വെക്കാനുള്ള ഇൻസ്റ്റന്റ് ഫോട്ടോഗ്രാഫിക്കുന്ന വരുന്നുണ്ട്. അവർ മൂന്നാല് പേരുണ്ടാവും. ഈ ഡൽഹിയിലെ ആഗ്രയിലൊക്കെ ഉള്ള പോലെ ഓൺ ദി സ്പോട്ടിൽ തന്നെ നമുക്ക് അത് ഫോട്ടോ കിട്ടുന്ന ഒരു സംവിധാനം കൂടെ വരുന്നുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും കൗതുകകരമായിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ ട്രെയിൻ. അറ്റ് എ ടൈമിൽ 48 പേർക്ക് പോവാം. നമ്മളിവിടെ വന്നപ്പോ തന്നെ നമ്മൾ ആദ്യം കണ്ടത് ആ ട്രെയിനാണ്. ട്രെയിനെ പറ്റി കുറച്ച് പുതിയ ട്രെയിൻ ഇപ്പൊ പുതിയതായിട്ട് വന്നു. നവംബർ 20 മുതലാണ് അത് ഓടി തുടങ്ങുന്നത്. നവംബർ 20 2 kilometers. പുതിയൊരു പാലം വന്നിട്ടുണ്ട്. കണ്ടായിരുന്നു പാലമൊക്കെ? ആ പാലം ഒക്കെ വളരെ മനോഹരമായ ഒരു പാലമാണ്. കാരണം എല്ലാം ഇപ്പൊ വലിപ്പം മാത്രം ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. പഴയ ഒരു ആ ഒരു സ്റ്റൈൽ ആയതുകൊണ്ട് ആ വലിപ്പം മാത്രം കുറവ്. പക്ഷെ ബാക്കിയുള്ള എല്ലാം കാരണം ഞാൻ ആ പാലം കണ്ടപ്പോഴാണ് ഭയങ്കര ഒറിജിനാലിറ്റി നമുക്ക് ഫീൽ ചെയ്തത്. ഫീലിംഗ് ഉണ്ടാവും. അതെ അതെ. അതിലൊന്ന് യാത്ര ചെയ്തിട്ട് നവംബർ 2nd. ട്രെയിനിൻ്റെ ട്രയൽ റൺ നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ആവശ്യങ്ങൾ കാണിച്ച് പറഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് സംവിധാനം ചെയ്യാം. അപ്പോൾ നമ്മൾ സാറുമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. സാർ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് പറഞ്ഞുതരണ്ടായി. അപ്പോൾ നമ്മൾ ഇനി അടുത്തത് നമ്മൾ ട്രെയിനിൽ കയറിയ യാത്ര, അതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം. കാരണം ഇത് ഓപ്പൺ ഇന്നിപ്പോൾ നമുക്ക് വേണ്ടി. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ ഇനിയിപ്പം അതുവരെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ ഒരു ഫീൽ എന്നുള്ള സംഭവം നമ്മൾ അവർക്ക് കാണിച്ചു കൊടുത്താൽ അവർക്ക് ഒരു ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ എന്നാണ് ഓപ്പണിംഗ് എന്നുള്ള കാര്യങ്ങളും അതും പിന്നെ ഇതിൻ്റെ ഒരു യാത്ര അനുഭവം ഇതെല്ലാം കൂടെ ഒന്ന് കാണിക്കണമെന്നാണ് നമ്മുടെ. അപ്പോൾ നമ്മൾ സാറിനോട് വളരെയധികം നന്ദി പറയുന്നു. താങ്ക് യു സാർ. താങ്ക് യു. അപ്പോൾ ഇതാണ് ഓരോ ബോഗിയുടെയും ഉൾവശം. ഒരു 3 പേർക്ക് ഇരിക്കാം. 3, 6, 9, 12, 15 പേർക്ക് ഒരു ബോഗിയിൽ ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത്. എന്താണ് ചാനലിന്റെ പേര്? ഫ്യൂസ് HD. അപ്പോ മച്ചാന്റെ ചാനലിൽ വരാൻ പറ്റിയത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. മച്ചാൻ എത്ര നാളായി ചാനലൊക്കെ തുടങ്ങിയിട്ട്? 4 years. ഫ്യൂസ് HD എന്ന് പറയുന്ന ചാനൽ. ഫ്യൂസ് HD അല്ലേ? ഇത് ഹൈ ഡെഫിനിഷൻ സംഭവമാണോ? ഹൈ ഡെഫിനിഷൻ ആണ്. ഓക്കെ. വീഡിയോ ക്വാളിറ്റി ഒക്കെ നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. കാരണം എന്താ വെച്ചാൽ അത്രയും പാടുപെട്ട് ഓരോ കണ്ടന്റുകൾ ഇറക്കുന്നതാണ് ഓരോ വ്ളോഗേഴ്സ്. അപ്പോ പുള്ളിയുടെ ചാനൽ നിങ്ങൾ എല്ലാവരും കേറുക. കണ്ടന്റ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ്. അതാണ് ചില പറ്റി പിന്നെ പ്രത്യേകിച്ച് പറയാനല്ലോ. പ്രാങ്കിന്റെ പ്രാങ്കിനൊക്കെ വിമ്മൽ മുട്ടി നിൽക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ മച്ചനെ പറ്റി അറിഞ്ഞിട്ട് നൈസായിട്ട് നമുക്ക് ഒരു സ്നൊക്കം കൊടുക്കാം. ഈ വേർഡിങ്സ് ഉള്ളൂ, അതാണ് സംഭവം. ഫ്യൂസ് അടിച്ചു പോയ ഒരു ഫീൽ. അയച്ചപ്പോ നമ്മള് നമ്മുടെ ഇവിടെ എത്തിയപ്പോഴാണ് നമ്മുടെ മാഹിൻ മച്ചാനെ കണ്ടത്. മച്ചാനെ കണ്ടതിന്റെ സൂപ്പർ എക്സൈറ്റഡിലാണ് ഞാൻ. അപ്പോൾ മച്ചാനുമായിട്ട് നമ്മൾ ഇന്നൊരു ട്രെയിൻ യാത്ര ചെയ്യുന്നുണ്ട്. പിന്നെ മച്ചാൻ എൻ്റെ നമ്പർ വാങ്ങിയിട്ടുണ്ട്. നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. എൻ്റെ നമ്പർ മേടിച്ചിട്ടുണ്ട്. മച്ചാൻ ഇനി എന്നെ പ്രാങ്ക് ചെയ്യുമോ എന്നൊരു സംശയമുണ്ട്. എന്തായാലും അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും മൊത്തം കാര്യങ്ങളുണ്ട്. മച്ചാൻ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും കയറി നോക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ മച്ചാനുമായിട്ട് ഇന്നൊരു യാത്ര ചെയ്യാൻ പോവാണ്. ഓക്കെ, പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. ഇവിടെ ഇവിടെ നിന്നാണ് നമ്മൾ ട്രെയിനിൻ്റെ ടിക്കറ്റ് എടുക്കുന്നത്. ഇപ്പുറ സൈഡ് ഇവിടെയാണ്. ഇതാണ് സ്റ്റേഷൻ മാസ്റ്ററുടെ ഓഫീസ്.
അപ്പോൾ ഞാൻ റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലാണ്. അതെ, നമ്മുടെ മിനിയേച്ചർ ട്രെയിൻ ഇതാ ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ടെക്നിക്കൽ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരാൻ വേണ്ടി നമ്മളിപ്പം സുനിൽ സാറുണ്ട്. സാറാണ് ഇതിൻ്റെ മുഴുവൻ കാര്യങ്ങളും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. അപ്പോൾ സാറുമായിട്ടൊന്ന് സംസാരിക്കാം. അപ്പോൾ സാർ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ സാറാണിത് ഇന്നത്തെ ദിവസം സാറാണ് നമുക്ക് വേണ്ടി ഇത് ഒരു ട്രയൽ റൺ സാറ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാറുമായിട്ടൊന്ന് സംസാരിക്കാം. ഇച്ചിരി നേരം എടുക്കും, കംപ്രസർ ഒന്ന് ഫുൾ ചാർജ് ആവും. ബാറ്ററി ഓപ്പറേറ്റഡ് ട്രെയിൻ ആണ്. ഇതിനകത്ത് 40 നിക്കൽ കാഡ്മിയം ബാറ്ററീസ് ആണ് ഉള്ളത്. അത് നമ്മൾ മെയിൻ ലൈനിൽ നിന്ന് നമ്മൾ ചാർജ് ചെയ്യും. ഈ 40 കൂടെ ചേർത്തിട്ടാണ് 48 വോൾട്ട്സിൻ്റെ നമുക്ക് ആ മോട്ടർ വർക്ക് ചെയ്യുന്നത്. അപ്പം ബേസിക്കലി ഇലക്ട്രിക് ട്രെയിൻ ആണ്, ബട്ട് ഇറ്റ് വിൽ ബി ബാക്ക്ഡ് അപ്പ് ബൈ സോളാർ പാനൽസ്. നമ്മുടെ കോച്ചിൻ്റെ പുറത്ത് നമ്മളൊരു അപ്രോക്സിമേറ്റ്ലി 3 kW ഒരു സോളാർ പാനലും കൂടെ ഉണ്ട്. അതിൽ നിന്ന് ഉള്ള പവറും കൂടെ ഫീഡ് ചെയ്തിട്ടാണ് വണ്ടി ഓടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ദിസ് ഇസ് ഓൺലി സോളാർ പവേർഡ് ട്രെയിൻ ഇൻ ഇന്ത്യ. കാരണം സോളാർ പവർ വെച്ച് ട്രാക്ഷൻ വർക്ക് ചെയ്യുന്ന ഇത് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലായിടത്തും നമ്മൾ സോളാർ പവർ ഉപയോഗിക്കുന്നത് ലൈറ്റും ഫാനും ഒക്കെ വർക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ ബാറ്ററി ചാർജ് ചെയ്തിട്ട് അതിൽ നിന്നാണ് മോട്ടറ് പ്രവർത്തിക്കുന്നത്. അപ്രോക്സിമേറ്റ്ലി ഒരു 5 hours ചാർജിങ് നമുക്ക് കിട്ടണമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മൾ സോളാറും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഒരു 2 hours, 2.5 hours എക്സസ് നമുക്ക് കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. സിൻസ് ഇറ്റ് ഇസ് എ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് വി ആർ ജസ്റ്റ് ഒരു എക്സ്പെരിമെൻ്റൽ റണ്ണിലാണ് ഇപ്പോൾ നടക്കുന്നത്. വി ഹാവ് ടു സീ. ഒരു ദിവസം എത്ര ട്രിപ്പ് ആയിരിക്കും പ്ലാൻ ചെയ്യുന്നത്? ആവറേജ് 10. 8, 8, 10. ഒരു ട്രിപ്പ് എത്ര മിനിറ്റ് ആയിരിക്കും? ഒരു ട്രിപ്പ് അപ്രോക്സിമേറ്റ്ലി നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു 15 to 20 minutes. ഇപ്പോൾ ടോട്ടൽ എത്ര പേർക്ക് കയറാം? 48 + 2 = 50. ഇത് ഏത് കമ്പനിയാണ്? ഇത് സാനെന്നും പറഞ്ഞ് ബാംഗ്ലൂർ ബേസ്ഡ് ആണ്. ഇന്ത്യൻ റെയിൽവേസിന് ചെറിയ ഷണ്ടിങ് എഞ്ചിൻസ് ഉണ്ടാക്കുന്ന കമ്പനിയാണ്. ഇവർ തന്നെയാണ് ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേയുടെ ഡീസൽ എഞ്ചിൻസ്. അതിൻ്റെ ഇലക്ട്രിക് എഞ്ചിൻസ് ബ്രിട്ടീഷാണ്. അല്ല സോറി, അതിൻ്റെ മറ്റേ കൽക്കരി എഞ്ചിൻസ് പഴയ ബ്രിട്ടീഷ് എഞ്ചിൻസ് ആണ്. ഇപ്പം കുറേ ഡീസൽ എഞ്ചിൻസ് അതിനുണ്ട്, ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ. അത് സാനാണ് അവിടെ. കേരളത്തിൽ ഇങ്ങനത്തെ ഒരു സിസ്റ്റം ആദ്യമായി. ഇന്ത്യയിലും സോളാർ പവേർഡ് ബാറ്ററി പവേർഡ് ട്രെയിൻസ് ഉണ്ട്. സോളാർ പവേർഡ് ട്രെയിൻസ് ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ്. നമ്മുടെ ഇവിടെ നിന്ന സാറ് റെയിൽവേയിലെ ഡിവിഷണൽ എഞ്ചിനീയർ ആയിരുന്നു. സാറ് റെയിൽവേയിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ട് DMRC പോയി. ട്രിവാൻഡ്രം ലൈറ്റ് മെട്രോ പ്രോജക്റ്റ് അതിലുണ്ടായിരുന്നു. ലൈറ്റ് മെട്രോ പ്രോജക്റ്റ് ഷെൽവ് ചെയ്തപ്പോഴാണ് നമ്മളുടെ കൂടെ കൂടിയത്. സാറാണ് ഇതിൻ്റെ ട്രാക്കും ടെക്നിക്കൽ കാര്യങ്ങൾ, ട്രാക്കിൻ്റെ കംപ്ലീറ്റ് സാറാണ്. കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്തിരിക്കുന്ന നമ്മളുടെ ഡിസൈൻ പ്രകാരം ULCC ആണ് കൺസ്ട്രക്ഷൻ നിർവഹിച്ചത്. കൺസ്ട്രക്ഷൻ വർക്ക് ട്രാക്കിൻ്റെ താഴെ വരെയുള്ള വർക്ക് ULCC ആണ് ചെയ്ത്. സ്റ്റേഷൻ പിന്നെ ടണല് അതെല്ലാം അവരാണ്. ട്രാക്ക് നമ്മൾ റെയിൽവേ കോൺട്രാക്ടേഴ്സ് ആണ് നമുക്ക് ട്രാക്ക് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതിൽ കയറി ട്രാവൽ ചെയ്യാം. അപ്പോൾ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ചെറിയ ബ്രിഡ്ജാണ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു ചെറിയ ബ്രിഡ്ജിൻ്റെ മേലെ കൂടിയാണ് പോകുന്നത്. ട്രെയിനിൻ്റെ ഉള്ളിലാണ്.
സൂചിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു മിനിയേച്ചറാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സൂപ്പറാണ്, സൂപ്പർ അടിപൊളി. പിള്ളേർക്കൊക്കെ ഭയങ്കര കൗതുകമായിരിക്കും. ഇപ്പം പിള്ളേർക്കൊന്നല്ല, വലിയവർക്കും എല്ലാവർക്കും ഭയങ്കര രസമാണ്. ഇതാണ് സൈൻ ബോർഡ്. വളരെ പതുക്കെയാണ് ഇത് മൂവ് ചെയ്യുന്നത്. നമ്മൾ ഊട്ടിയിലൊക്കെ പോകുമ്പോൾ കാണുന്ന ഒരു ഒരു ട്രെയിൻ ഉണ്ടല്ലോ, അതേപോലത്തെ ഒരു സെറ്റപ്പാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ ട്രിവാൻഡ്രത്തും വന്നിരിക്കുന്നത്. വേലിയിലാണ്, നല്ല നല്ലൊരു കൂളാണ്. കാരണം വെച്ചാൽ നമുക്ക് പതുക്കെ മൂവിയിട്ട് ഇങ്ങനെ നടന്നു പോകുന്ന പോലെ ഉള്ള രീതിയിൽ നമുക്കിത് എൻജോയ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ കുറച്ച് ദൂരം ബാക്കിലേക്ക് പോവാണ്. ഇതിപ്പോൾ നമുക്ക് വേണ്ടി ഒരു ട്രയൽ റൺ നടത്തിയതാണ്. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചു പോവാണ്. തിരിച്ചു പോകുന്നതും ഇതുപോലെ തന്നെയാണ്. ഇത് കണ്ടില്ലേ, ബാക്കിലേക്ക് പോവാണ്. നമ്മളോടൊപ്പം ഒന്ന് സുനിൽ സാറാണ്. സാറാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു മുഴുവൻ കാര്യങ്ങളും കാണിച്ചു തന്നതും പറഞ്ഞു തന്നതെല്ലാം സുനിൽ സാറാണ്. ഇത് ഓടിക്കാൻ വേറെ സ്റ്റാഫിനെ എടുക്കുന്നുണ്ടോ? വേറെ സ്റ്റാഫിനെ എടുക്കുന്നുണ്ട്. നമ്മള് ഇതിന്റെ കൺസൾട്ടൻസ് ആണ്. ഞങ്ങള് ജസ്റ്റ് നിങ്ങൾ വന്നോണ്ട് ഓടിച്ച് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഡ്രൈവേഴ്സ് ഒക്കെ വേറെ ഉണ്ട്, നമ്മൾ എടുത്തിട്ടുണ്ട്. ഇന്ന് കുറെ സ്റ്റാഫ് ട്രെയിനിങ് ഉണ്ടല്ലോ, ട്രെയിനിങ് ഉണ്ട്. ജസ്റ്റ് ട്രെയിനിങ് കുറച്ച് പേർക്ക് ട്രെയിനിങ് കഴിഞ്ഞു. ഇനി ഡ്രൈവർ വരാനുണ്ട്, ഡ്രൈവർക്ക് നമ്മൾ ട്രെയിനിങ് കൊടുക്കും. എത്ര ദിവസം ട്രെയിനിങ് ആയിരിക്കും? അവർക്ക് ഒരു 10 days കാണും. ആ ഇതിപ്പം സിഗ്നൽസും കാര്യങ്ങളൊക്കെ അതെല്ലാം ഓൺ ദ റൺ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. ഇത് ഇനിയിപ്പോ ഓപ്പറേറ്റ് ചെയ്താൽ മാത്രമേ, ഇനി അവർക്ക് തിയറി മൊത്തം ഇന്ന് പറഞ്ഞു കൊടുത്തു, ഇനി നമ്മൾ പ്രാക്ടിക്കൽസ് പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇവിടുന്ന് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്ത് ഈ ട്രാക്കിലൂടെ പോയി ഇങ്ങനെ വന്ന് ഈ ട്രാക്ക് ഇങ്ങനെ നേരെ പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉള്ള ആ ഏരിയ ഉണ്ടല്ലോ, ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ആ ഏരിയയിലേക്കാണ് പോകുന്നത്. ആ ഏരിയയിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് നേരെ നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ ആ ഭാഗത്തേക്കൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ കുറച്ച് നേരം ഒന്ന് കറങ്ങി, പിന്നെ അവിടെ ഒരു ചെറിയൊരു ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ ചുറ്റിലും കറങ്ങിയിട്ട് പിന്നെ തിരിച്ച് ഇങ്ങനെ വരുന്നുണ്ട്. തിരിച്ച് വന്ന് ഇതിൻ്റെ ബാക്കി കുറച്ച് ഭാഗത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നല്ല ലെങ്ത് ഉണ്ട്, ഏകദേശം ഒരു 20 മിനിറ്റോളം നമുക്ക് ഈ ട്രെയിനിനകത്ത് സ്പെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ ഭാഗത്തേക്ക് പോവാം, നമ്മുടെ ആ ഒരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റും ആ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജൊക്കെ ഉള്ള ആ ഭാഗത്തേക്ക് ഒന്ന് പോവാം. അവിടെ എങ്ങനെയാണ് ഈ റെയിൽവേ ട്രാക്കിൻ്റെ ഒരു പണികളും കാര്യങ്ങളും പിന്നെ ആ ഫ്ലൈറ്റും എല്ലാം കാണാം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. ഗൈസ്, അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതാണ് നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള ഒരു ഏരിയ ആണിത്. കാരണം വെച്ചാൽ ഇവിടെ പാർക്കും ഭയങ്കര അടിപൊളിയായിട്ട് പാർക്ക് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് അതിനോടനുബന്ധിച്ച് ഇപ്പോൾ ഈ ഈ ട്രെയിനിലെ ചെറിയൊരു ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വന്നത് ഇവിടെ നമുക്ക് ഫോട്ടോ എടുക്കാം, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ. അതായത് കുറച്ചുകൂടെ മോഡേൺ രീതിയിലുള്ള ഒരു ഒരു പാർക്കിൻ്റെ ഒരു രീതിയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഫോട്ടോ എടുക്കാം. ഇത് കണ്ടില്ലേ, സൂപ്പറല്ലേ, ഇങ്ങനെയുണ്ട്. ഇവിടെ ഒന്ന് ഫോട്ടോ എടുക്കാം, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ട് ഇവർ കുറച്ചുകൂടെ ശ്രദ്ധ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരുപാട് രീതിയിൽ ഇപ്പം ട്രെയിനായാലും ശരി, പാർക്കായാലും ശരി, പിന്നെ അതുപോലെ നമ്മുടെ ബോട്ടിങ്, പിന്നെ നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള ഏരിയ, അങ്ങനത്തെ ഒരുപാട് അടിപൊളി സംഭവങ്ങൾ ഇവർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എന്തായാലും ഇത് ഓപ്പൺ ആയി കഴിയുമ്പോൾ നിങ്ങളെല്ലാവരും പറഞ്ഞു പൊളിയായിരിക്കും, സൂപ്പറാണ്. ഇതാണ് നമ്മുടെ ആ റെയിൽവേയുടെ പുതിയ പാലം. അതായത് ഇവിടെ നേരത്തെ ഒരു പാലമാണ്, നമ്മൾ ഈ പാലത്തിലൂടെ നടന്നു പോയിട്ടാണ് അപ്പുറത്തേക്ക് പോകുന്നത്.
ഇപ്പോൾ ഈ ട്രാക്ക് വന്ന സമയത്ത് ഇതുവഴി ട്രെയിൻ ഇങ്ങനെ പോകും. ഈ നമ്മുടെ ഒറിജിനൽ റെയിൽവേ ട്രാക്കിൻ്റെ പാലം വരുന്ന പോലെയാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. ഇതിനകത്തുകൂടി നമ്മൾ അപ്പുറത്ത് പോകുന്നു, പിന്നെ അതുപോലെ അവിടെ പോയി കുറച്ച് കറങ്ങിയിട്ട് അവിടുന്ന് റൊട്ടേറ്റ് ചെയ്ത് തിരിച്ചു പോകുന്നു. ട്രാക്ക് കണ്ടോ, സൂപ്പറല്ലേ. പിന്നെ ഇവിടെ ഇനി റെസ്റ്റോറൻറ്റ് വരുന്നുണ്ട്, റെസ്റ്റോറൻറ്റിൻ്റെ ഒക്കെ പണി നടക്കുന്നുണ്ട്. കണ്ടോ ഇവിടെയാണ് റെസ്റ്റോറൻറ്റ് വരുന്നത്, റെസ്റ്റോറൻറ്റിൻ്റെ പണി നടക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ്, ഇനി നമ്മൾ ഈ പാലം കയറി അപ്പുറത്തേക്ക് പോവാണ്. അപ്പോൾ ഇതാണ് പഴയ പാലം, ഇതുവഴി നടന്നിട്ടാണ് നമ്മൾ അപ്പുറത്തേക്ക് പോകുന്നത്. ഇത് നമ്മുടെ റെയിൽവേയുടെ പുതിയ പാലമാണ്. ഇത് കണ്ടോ, ഈ ട്രാക്ക് നമ്മുടെ ഒറിജിനൽ റെയിൽവേ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ട്രാക്കാണ് ഇവർ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതുവഴിയാണ് അപ്പുറത്തേക്ക് പോകുന്നത്. ഇത് നമ്മുടെ ഇപ്പം ഞാൻ നടക്കുന്നത് നമ്മുടെ പഴയ പാലമാണ്. ഇത് തടിയിലാണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത്. അതുപോലെ ഇതിൻ്റെ അടിയിൽ മുങ്ങിപ്പോകാതിരിക്കാനുള്ള സംഭവങ്ങൾ സെറ്റ് ചെയ്തിട്ടാണ് ഈ പഴയ പാലം നിർമ്മിച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ റെയിൽവേയുടെ പുതിയ പാലം. ഇവിടെ മൊത്തം വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും 20-ാം തീയതിയോട് കൂടി ഇത് ഓപ്പൺ ആവുള്ളൂ. ഇത് ഓപ്പൺ ആയി കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, വേളി എന്ന് പറയുമ്പോൾ തന്നെ അടിപൊളി വ്യൂവുള്ളൊരു സ്ഥലമാണ്. കാരണം കടലും കായലും ചേരുന്ന സ്ഥലമുണ്ട്. പിന്നെ അതുപോലെ ഒരു ഫ്ലൈറ്റിൻ്റെ ഒരു സംഭവം ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അത് അടിപൊളിയാണ്. ഇത് ഈ പാലം കയറി അപ്പുറത്ത് ഇറങ്ങുമ്പോഴാണ് ഈ ഫ്ലൈറ്റിൻ്റെ സംഭവം ഉള്ളത്. അപ്പോൾ ഇവിടെ വേണ്ട, നമ്മുടെ ചേട്ടന്മാർ മീൻ പിടിക്കുന്നുണ്ട്. ഹായ്, ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ചേട്ടന്മാർ. നമ്മളിവിടെ ഇപ്പോൾ ഉണ്ട്. എങ്ങനെയുണ്ട് ഇവിടുത്തെ മൊത്തത്തെ വർക്ക്? അടിപൊളിയാണ്. ഇത് കണ്ട, നമ്മളിപ്പോൾ ഈ വഴിയാണ് നടന്നു വന്നത്. ഇത് പഴയ പാലമാണ്. ഇനി ഇവിടെ നമ്മൾ ഇത് കണ്ട, ഈ ട്രാക്ക് ഇങ്ങനെയാണ് പോകുന്നത്. എൻ്റെ പുറകിൽ ഈ കാണുന്നതാണ് നമ്മുടെ റെയിൽവേയുടെ ട്രാക്ക്. പക്ഷേ ഇതുവഴി നമുക്ക് വരാൻ പറ്റാന്ന് വെച്ചാലേ അവിടെ പണി നടക്കുന്നുണ്ട്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടില്ല. കംപ്ലീറ്റ് ആയാലും മാത്രമേ ഇങ്ങോട്ട് വരാൻ പറ്റൂ. വേളിക്കായലിൻ്റെ കിഡിലം വ്യൂ നമുക്ക് കാണാം. അത് ഈ ട്രാക്കിൽ ഇങ്ങനെ പോകുമ്പോൾ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് അത് എൻജോയ് ചെയ്യാൻ പറ്റും. ആ കാണുന്നത് ഒരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻ്റ് ആണ്. കുറച്ച് വെള്ളത്തിലേക്ക് ഇറങ്ങി, കുറച്ചതല്ല മുഴുവനും അത് വെള്ളത്തിലേക്ക് ഇറങ്ങിയാണ് നിൽക്കുന്നത്. ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻ്റ് ആണ്. പിന്നെ ഇവർ പുതിയതായിട്ട് വേറെ കുറച്ച് ഫുഡ് കോർട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഇതാണ് നിങ്ങൾ കാണുന്നത്, പുതിയ ഫുഡ് കോർട്ടാണ്. അതെ, ഒരു 1, 2, 3, 4, 5 പുതിയ ഫുഡ് കോർട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം എന്താ, ഇവിടെ നിന്ന് വരുന്ന എല്ലാവർക്കും ഈ യാത്രയെ കഴിഞ്ഞ് ക്ഷീണിച്ച് വരുമ്പോൾ ഇവിടെ ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്യും, കുറച്ച് നേരത്തേക്ക് സ്റ്റോപ്പ് ചെയ്യും. നമ്മൾ എന്നിട്ട് ഇറങ്ങി നടക്കാം, നമുക്ക് ഇവിടുന്ന് റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാം, തിരിച്ചു പോകാം, അങ്ങനത്തെ പരിപാടികളെല്ലാം ഉണ്ട്. പിന്നെ ഇനി ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഈ റെസ്റ്റോറൻറ്റ് പുറകിലായിട്ടൊരു സംഭവമുണ്ട്. അത് നേരത്തെ നമ്മൾ അവിടുന്ന് കണ്ടൊരു സംഭവമാണ്. എന്താണെന്ന് ഞാൻ കാണിച്ചുതരാം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് ഒരു 5 ചെറിയ ഹട്ട് പോലത്തെ റെസ്റ്റോറൻ്റ് ആണ്. പിന്നെ ഇതിൻ്റെ പുറകിലായിട്ടുള്ളതാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ടാങ്ക്, ഇതുണ്ട നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഒരു ഒരു ഫ്ലൈറ്റിൻ്റെ ഒരു മോഡൽ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് പണ്ടെന്തോ യൂസ് ചെയ്തിട്ടുള്ളതാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ഈ പാലം കയറി ഇപ്പുറത്ത് വരുമ്പോഴേക്കും ഇത് കണ്ട, ഈ ട്രാക്ക് ഇവിടെ ഒരു സ്റ്റോപ്പ് ചെയ്യാൻ തോന്നുന്നു. കാരണം ഇവിടെ ഫുൾ ചെയർസ് ഇട്ട് ഈ 5 ഫുഡ് കോർട്ടുണ്ട്. 1, 2, 3, 4, 5 ഇത് 5 ഫുഡ് കോർട്ടാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ ഫുൾ ചെയർസ് ഇട്ടിട്ട് രാത്രി ലൈറ്റ് ഒക്കെ കത്തിച്ച് ഇത് കണ്ട, ഇത് മൊത്തം സോളാർ ലൈറ്റാണ്. ഈ റിംഗ് ലൈറ്റ് ഫുൾ രാത്രി ഇങ്ങനെ വർക്ക് ചെയ്യും, ഇത് ഫുൾ സോളാറിൽ സെറ്റ് ചെയ്തേക്കാണ്. അപ്പോൾ ഇത് വർക്ക് ചെയ്ത് ഫുൾ ഇവിടെ ഇങ്ങനെ ലൈറ്റ് ആയിരിക്കും. എന്നിട്ട് ഇവിടെ നിർത്തി നമുക്ക് ഇവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാനുള്ളൊരു ഫുൾ സെറ്റപ്പ് ഇവിടെ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ഇത് 20-ന് ഓപ്പൺ ആവും. 20-ന് ഓപ്പൺ ആയി കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും വരാം. അടിപൊളിയായിരിക്കും, സൂപ്പർ സംഭവമാണ്. അപ്പോൾ ഇത്രയാണ് വേളിയുടെ ഇന്നത്തെ കാഴ്ചകൾ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ആ ബെൽ ഐക്കൺ ഞെക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മൾ നിങ്ങളുടെ ഓരോ കമൻസ് നമുക്ക് ഓരോ സപ്പോർട്ടാണ്. എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നമുക്ക് അത് വളരെയധികം നല്ലതായിരിക്കും, നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരുടെയും ഒരു നല്ല ദിവസം ആശംസിച്ചിരിക്കുന്നു. ഓക്കെ, ബൈ.